ഹലോ കൂട്ടുകാരേ ഏതാണ് നമുക്കൊരു ഫ്രഞ്ച് സുന്ദരിയെ പരിചയപ്പെട്ടാലോ എയ്റ്റീൻത്ത് സെഞ്ച്വറിയിൽ ഫ്രഞ്ചിലെ കുറച്ച് ഫാമേസ് ആണ് ഒരു റെസിപ്പി കണ്ടുപിടിച്ചത് അവരുടെ സമ്മർ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാലഡ്സും വെജിറ്റബിൾസും എല്ലാം വെച്ചിട്ട് ഈ ഒരു റെസിപ്പി അവർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രോസസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നമ്മുടെ ബെൽ പേപ്പർ എന്ന് പറയും അപ്പം അതിനെ ഞാൻ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ബേക്കിംഗ് ടൈമും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ബേക്കായി കിട്ടിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ നമ്മളാക്കി എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞ ക്യാപ്സിക്കം ഈ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് കളറ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ റെഡും ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത് അടുത്തതായി നമ്മൾ സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയെടുത്ത തക്കാളി ഇതുപോലെ വേവിച്ചെടുത്ത് തൊലിയെല്ലാം മാറ്റി തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി റാറ്ററ്റൂയി സ്പെഷ്യൽ സോസിന് വേണ്ടിയിട്ടുള്ള സവോളയും ക്യാരറ്റും ഞാൻ ഇവിടെ ക്യൂബ്സായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് മാറ്റിവെക്കാം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്താണ് ഞാനിത് കാണിക്കുന്നത് ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ തൊലി കളഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഈ തക്കാളി എല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല തക്കാളിയിൽ തന്നെയുള്ള പൾപ്പ് മാത്രമാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് എടുക്കുന്നത് അതിനുശേഷം ഒരു കുക്കറ് നമുക്ക് സ്റ്റൗ ടോപ്പിലോട്ട് വെച്ച് കൊടുത്ത് അതിൽ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫ്രഞ്ച് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒലിവ് ഓയിലാണ് ഇതിനൊരു ടേസ്റ്റിംഗ് ടേസ്റ്റിങ് ആയിട്ട് അല്ലെങ്കിൽ ടേസ്റ്റിംഗ് ഏജൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവോള ഒന്ന് വഴഞ്ച് ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലോട്ടാവുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം സവോളയും ക്യാരറ്റും വഴേണ്ടി വരുമ്പോൾ ഞാൻ അടിച്ചു വെച്ചിരുന്ന ആ ടൊമാറ്റോയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഇട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഞാൻ രണ്ട് ബേ ലീഫും അതിൻ്റെ കൂടെ തന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാപ്സിക്കോം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഉറകാനവും കുറച്ച് തൈമും ഇടുന്നുണ്ട് രണ്ടും ഒരു അര ടു ഒരു ടീസ്പൂൺ വരെ മതിയാകും തേനിൽ ചാലിച്ച മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ഒരു തരം പ്രത്യേക തരം മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഏറ്റവും സിം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറക്കുമ്പം ഈ ഒരു പാകത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലുള്ള എക്സ്ട്രാ വെള്ളം സ്റ്റൗ ടോപ്പിൽ വെച്ച് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് കുക്കറിന് അടുക്കി പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഏകദേശമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇട്ടിരുന്ന ആ രണ്ട് ബേ ലീഫ് സെപ്പറേറ്റ് എടുത്ത് മാറ്റുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ഇടുമ്പോൾ തന്നെ മുറിക്കാതെ ഒരു ഫുൾ പീസായിട്ട് തന്നെ ബേ ലീഫ് ഇടാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ സോസിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കഴിഞ്ഞ് നമുക്ക് കിട്ടി ഇനി നമുക്ക് നമ്മുടെ സോസും സാധനങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഏഴിഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ബേക്കിംഗ് ട്രേയിലോട്ട് ഉണ്ടാക്കിയ സോസ് മുഴുവനായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി മെരുക്ക് പണികളെല്ലാം വരുന്നത് നമ്മൾ മലയാളികൾക്ക് അധികം പരിചിതമല്ലാത്ത ഒരു ടേസ്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സോസിന് മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ സുഗിനി എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട് വയലറ്റ് കളർ ബ്രിഞ്ചോളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ കളർ ചുക്കിനി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് വൈബ്രന്റ് കളേഴ്സിലുള്ള സാലാഡ്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഓരോ സ്ലൈസും എടുത്തിരിക്കുന്നത് അങ്ങനെ എടുത്തിരിക്കുന്നതിൽ എന്ന് പറയുന്ന ഏകദേശം എല്ലാത്തിനും ഒരു ത്രീ എം എം ടു ഫൈവ് എം എം എന്ന രീതിയിലാണ് അളന്നിട്ടൊന്നുമല്ല എന്നാലും ഏകദേശം ആ ഒരു അളവിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു ഗാർണിഷിങ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്ന നേരത്ത് ഈ ഒരു പാത്രത്തിന് മുകളിൽ ഫോയിൽ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലിൽ വളരെ കുറച്ച് ഒരു അര ടീസ്പൂൺ ടു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒന്നര മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് അങ്ങനെ ബേക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് നമ്മുടെ റാറ്റിറ്റ്യൂ എന്ന ഫ്രഞ്ച് സുന്ദരി നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കിത് സാലഡ് ആയിട്ട് മാത്രമോ അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ റോളാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കഴി കഴിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് ചപ്പാത്തിയുടെ കൂടെ റോളാക്കി കഴിച്ചപ്പോഴത്തേക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു രുചിയായിരുന്നു ഒരു നാല് ടു ആറ് മണിക്കൂർ കുക്കിംഗ് ടൈം ഉള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് സെക്ഷൻ വഴി നിങ്ങളുടെ അറിയിക്കണേ